പ്രേക്ഷകൻ കാസർഗോഡ് നിന്ന് ചേരുന്നു. ശ്രീ ജിജോ, ഈ വിവാദം വളരെ ശക്തമായ ഒരു ആരോപണമാണ് എന്ന് ജിജോ കരുതുന്നുണ്ടോ? പറ്റിയ ഒരു അങ്ങനെ നമ്മൾ ആളുകളെ അധിക്ഷേപിക്കുന്നൊന്നും ശരിയല്ല ജിജോ. നമ്മളൊരു ഒരു സ്ത്രീ അവരെ കാണാൻ കൊള്ളില്ല അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? അതൊന്നും ഒരു ശരിയായ നിങ്ങളുടെ ജിജോ ഒരു മര്യാദയുള്ള ഒരു ഭാഷ ഉപയോഗിക്കുമെന്നാണ് ഞാൻ കരുതിയത്. വളരെ മോശമായി പോയി. ഞാനൊരു 15 വർഷമായിട്ട് ഞാൻ ഈ ഞാൻ പറയുന്നത് അവരെ അങ്ങനെ അങ്ങനെ അവരെ നമ്മൾ സ്മൃതി ഇറാനി പരാതി പറഞ്ഞു. ആ പരാതി അടിസ്ഥാന രഹിതമാണെന്ന് നമുക്ക് പറയാം. അവരെ അതിന് കൊള്ളൂല, കൊള്ളുമായിരുന്നെങ്കിൽ നമ്മൾ ഫ്ലൈങ് കിസ് കൊടുക്കുമായിരുന്നു. നിങ്ങൾ അടിസ്ഥാന രഹിതമാണ്. ശരി, യെസ്. മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നു. പെട്ടെന്ന് തീർക്കൂ. അവിടെ അമേധിയിൽ ജയിച്ചിട്ട് ഇന്ന് രാഹുൽ ഗാന്ധിക്ക് പരാതി കൊടുത്ത എന്നും പരാതി കൊടുത്തോട്ടെ, അത് ഞാൻ അതിനെ അതിന് പരാതിയിൽ സത്യമുണ്ടോ അന്വേഷിക്കട്ടില്ല, അതെനിക്ക് അതറിയ പറ്റി അറിയില്ല. പക്ഷെ അവരെ മോശമായി പറയുന്നത് ശരിയാണ്. സാറൊന്ന് ചിന്തിക്കണം. ഞാൻ ഇന്ന് ഈ News18 വിളിച്ചിട്ട് ഞാൻ ഇപ്പോ 2-3 വർഷമായി. ഇന്ന് വരെ ഞാൻ പറയാത്തൊരു വാക്ക് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈ സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിന്റെ പേരില് ഫേമസ് ആകാൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ല, അതൊക്കെ കൈക്കോട്ടെ. പക്ഷെ അതുകൊണ്ട് അവരെ അങ്ങനെ അധിക്ഷേപിക്കാൻ നമുക്ക് അധികാരമില്ല. അവരും ഈ നാട്ടിലെ ഒരു അമ്മയാണ്, ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർലമെന്റ് അംഗമാണ്, അവരെ തെരഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പൊ അവരെ നമുക്ക് മോശമായി അധിക്ഷേപിക്കാൻ നമുക്ക് ഒരു അധികാരവുമില്ല. ഇപ്പൊ എന്ത് കേസെടുത്താൽ പോലും ഞാൻ പറയും. അല്ല, അങ്ങനെ അത് ഈ പരിപാടിയിൽ പറ്റില്ല. അത് ശരിയായ രീതിയല്ല. വളരെ സന്തോഷം താങ്കൾക്ക് അത് അവസാനിപ്പിക്കാം. വളരെ നന്ദി. അല്ല, അത് ഈ പരിപാടിയിൽ പറ്റില്ല. ഇവിടെ നിങ്ങൾക്ക് ഇത് പൊതുവേദി എന്നാൽ നിങ്ങൾക്ക് തോന്നി മാസം വിളിച്ചു പറയാനുള്ള ഒരു സ്ഥലമല്ല. ഇതൊരു പൊതുബോധം സൃഷ്ടിക്കാനുള്ള ഒരു സ്ഥലമാണ്. സാധാരണക്കാരെ ആളുകൾക്ക് പ്രതികരിക്കാനുള്ള ഒരു സ്ഥലമാണ്. തോറ്റുപോയി എന്ന് തോന്നുന്ന മനുഷ്യന് അവസാനമായി താൻ പോരാട്ടം അവസാനിപ്പിച്ചിട്ടില്ലെന്ന് പറയാനുള്ളൊരു ഇടമാണ്. അല്ലാതെ തോന്നി മാസം വിളിച്ചു പറയാനുള്ള ഒരു ഇടമല്ല. ശരി, അടുത്ത കോളറിലേക്ക് പോകാം.